ഹൈ ഫ്രണ്ട്സ്, എല്ലാ കൂടുതലും ഫോൺ പഠിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചാന്മാർക്കും ഡൗട്ടുള്ളൊരു സംഭവമാണ്, ഏറ്റവും കൂടുതൽ ഏറ്റവും കിടിലനായിട്ടുള്ള ഗൺ കോമ്പിനേഷൻസ് ഏതൊക്കെയെന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഏറ്റവും കിടിലായിട്ടുള്ള കുറച്ച് ഗൺ കോമ്പിനേഷൻസ്. അപ്പോൾ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കുറച്ച് ഗൺ കോമ്പിനേഷൻസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യാൻ നോക്കാം. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്ന ബെല്ലൊക്കെ എന്നെ വിളിയത് ആണെന്ന് ഓപ്ഷൻ എന്നെ വിളിയത് വെക്കുകയാണെങ്കിൽ ഞാനിവിടെ നല്ല വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം വെച്ചാൽ തന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറേ ഗൺ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ഗൺ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കുറച്ച് ഗണ്ണായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളാണ് ഫ്രീ ഫയർ കളിക്കണ മച്ചാന്മാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഗണ്ണിനൊക്കെ പറ്റിയിട്ട് നല്ല ധാരണയൊക്കെ ഉണ്ടാവും. മാത്രമല്ല, എല്ലാ ഗണ്ണിലും നന്നായിട്ട് വിശ്വസിക്കാനേ പറ്റില്ല. എന്താ, എല്ലാ ഗണ്ണിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. എന്താ പറയുക, അത്ര എന്താ മോശം ഉള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാ ഗൺസിനും ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള കുറേ ഗണ്ണുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെയറായിട്ടുള്ള ഗണ്ണിയും തുടങ്ങാം. അപ്പോൾ റെയറായിട്ടുള്ള ഗണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ എ ഡബ്ല്യു എം ഗ്രോസ ഇതേപോലത്തെ ഗണ്ണൊക്കെ ആണെങ്കിൽ വളരെ റെയറാണ്. അപ്പോൾ എ ഡബ്ല്യു എം ആണ് നിങ്ങളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എ ഡബ്ല്യു എം നമുക്കാണെങ്കിൽ അങ്ങനെ സാധാരണ നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ നിന്നും പിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ എ ഡബ്ല്യു എം ഒക്കെ എടുക്കുന്നത് നമുക്ക് എന്താ പറയുക, സാധാരണ എന്താ പറയുക, ഈ ഡ്രോപ്പ് ചെയ്യുന്നോ ബൗണ്ടറി ടോക്കൺ ചെയ്യുന്നോ ഇതേപോലുള്ള സംഭവങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ എ ഡബ്ല്യു എം ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾ എ ഡബ്ല്യു എം അഥവാ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പൊളിയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ലോങ് റേഞ്ചൊക്കെ ആണെങ്കിൽ പൊളിയായിട്ട് നമുക്ക് അടിക്കാനായിട്ട് പറ്റും. എത്ര ദൂരത്തിൽ നിന്നാണെങ്കിലും അടിക്കാൻ അടി പടക്ക് പടക്കാനാണ് നിങ്ങൾക്ക് എ ഡബ്ല്യു എം വെച്ച് പോകും. അഥവാ നിങ്ങൾ എ ഡബ്ല്യു എം ഫസ്റ്റ് ആയിട്ട്, അതായത് മെയിൻ ഗണ്ണായിട്ട്, അവർ ഫസ്റ്റ് പ്രിഫർ എ ഡബ്ല്യു എം ആണ് കൊടുക്കണം. സെക്കൻഡ് ഗണ്ണായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് MP40 ആയിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ ഷോട്ട് ഗണ്ണൊന്നും യൂസ് ചെയ്യാതെ MP40 തോംസൺ ഇതേപോലെ സബ്മെഷിൻ ഗണ്ണാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഷോട്ട് ഗണ്ണും പിന്നെ എന്താ പറയുക, നമ്മുടെ അതേപോലുള്ള ഗൺസ് ഒന്നും എനിക്ക് യൂസ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ M1014, M1883 ഇതേപോലെ ഷോട്ട് ഗൺസ് ഒന്നും യൂസ് ചെയ്ത് എനിക്ക് അത്ര വശമൊന്നുമില്ല. മാത്രമല്ല, അതൊക്കെ ഞാനാണെങ്കിൽ എന്താ പറയുക, കളിച്ചൊക്കെ അത് വെച്ചൊക്കെ ഞാൻ യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഡ്രാഗിങ്ങും കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് അത്ര വശമുള്ളൂ. അതായത് MP40 തോംസൺ ഇതേപോലെ സബ്മെഷിൻ ഗൺസൊക്കെ വെച്ച് മാത്രമേ എനിക്ക് അന്ന് കളിച്ചൊക്കെ വശമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോട്ട് ഗൺ കളിക്കാൻ വെച്ചാൽമാരാണെങ്കിൽ ഷോട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും എ ഡബ്ല്യു എച്ച് കളിക്കുന്ന എല്ലാ കൂട്ടർക്കും പ്രിഫർ ചെയ്യുന്ന MP40 ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, റേഞ്ചിലും സംഭവം പോവുകയും ചെയ്യും. അഥവാ അടുത്താണെങ്കിൽ കിടിലായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് അടിച്ച് വിടാനായിട്ട് പറ്റും. അപ്പോൾ അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ എപ്പോഴും സോളോയും ഡുവോ ഒക്കെയാണ് സാധാരണ കളിക്കുന്നത്. ഇപ്പോൾ വീഡിയോയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ സോളോയൊക്കെ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊളിയായിട്ടുള്ള ഒരു ഗണ്ണായിരിക്കും ഈ രണ്ട് വെച്ച് കളിച്ചാൽ നിങ്ങൾക്ക് അടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എ ഡബ്ല്യു എം ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചിടാനായിട്ട് പറ്റും. അതിനുശേഷം അടുത്ത് വല്ല എനിമീസ് അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ചിൽ വല്ല എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MP40 അടിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്കാറും MP40 ആണ്. അപ്പോൾ സ്കാറും MP40 എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ സ്കാറും MP40. അപ്പോൾ സ്കാറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ XM8 എടുക്കാം. കാരണം XM8 സ്കാറും രണ്ടും പടക്ക് തോക്കുകളാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ നല്ല രീതിയിൽ വർക്കാവുന്ന തോക്കുകളാണ്. അപ്പോൾ രണ്ടും എന്താ പറയുക, ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരേപോലെ എന്താ പറയുക, അതിൻ്റെ ഗുണങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്കാർ ആണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. XM8 വലിയ കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് ഡ്രാഗ് ചെയ്തൊക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ അഥവാ നിങ്ങൾ സ്കാർ എടുക്കുന്നെങ്കിൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന MP40 ആയിരിക്കും. XM8 ആയാലും ഞാൻ യൂസ് ചെയ്യുന്ന MP40 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ M4A1 ഇട്ടാം. അപ്പോൾ ഈ M4A1 ആണ് നമുക്ക് ആദ്യം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്കാറും XM8 എവിടെ നിന്നെങ്കിലും തപ്പി പിടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളിപ്പോൾ സ്കാറും XM8 ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് MP40 ഒക്കെ കളിച്ച് നോക്കുക. കാരണം സ്കാറൊക്കെ നമുക്ക് നല്ല നാലിന് സ്കോപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിട്ട് ദൂരം ദൂരിക്കണം ലോങ് റേഞ്ചിക്കണം മച്ചാന്മാരെയൊക്കെ അടിച്ച് എനിമിസിനൊക്കെ അടിച്ചിട്ടതിന് ശേഷം നമുക്ക് അടുത്തുള്ള ഷോർട്ട് റേഞ്ചുള്ള മച്ചാന്മാരെയൊക്കെ എനിമിസിനൊക്കെ നമുക്ക് MP40 ഇട്ടും അടിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് അതായത് നമ്മുടെ പിസ്റ്റലൊക്കെ അതേപോലുള്ള നമ്മുടെ ഷോർട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന മച്ചാന്മാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ രണ്ട് ഗൺസിൻ്റെയും എന്താ പറയുക ആമോ തീരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഗണ്ണെന്ന് പറഞ്ഞാൽ M1873 ആണ്. കാരണം സാധാരണ G18 USP ഇതിനൊക്കെ വെല്ലുന്ന ഒരു ഗണ്ണാണ് നമ്മുടെ ഈ SG ആമോയുടെ M1873 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് പൊളിയായിട്ടുള്ളൊരു ഗണ്ണായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗണ്ണിൻ്റെ കൂടെ വേണമെങ്കിലും ഏത് ഗൺ കോമ്പിനേഷൻ്റെ കൂടെ ആണെങ്കിലും സബ് ഗണ്ണ, അതായത് നമ്മുടെ പിസ്റ്റലുകളുടെ ഗണ്ണായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് M1873 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ M4A1 ആണ്. അപ്പോൾ M4A1 കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഉറപ്പായിട്ട് പറയുന്ന ഷോട്ട് ഗണ്ണായിരിക്കും.
അപ്പോൾ ഷോട്ട് ഗണ്ണായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന M10 14 അല്ലെങ്കിൽ M18 83, ഇത് രണ്ടിൽ യാതുമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ സ്പാസ് 12 ഒക്കെ എടുക്കുകയാണെങ്കിൽ, സ്പാസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ സ്പാസ് ഒന്നും അത്ര ഇഷ്ടമില്ല. അതിനെക്കാട്ടി വില്ലെന്ന് തോക്കാണ് നമ്മുടെ M10 M18 83. ഇപ്പോൾ എല്ലാവർക്കും M18 83 മതി. എങ്കിലും M18 83 കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ M10 14 കാണും. അപ്പോൾ എന്തായാലും സ്പാസ് 12നെക്കാട്ടി വില്ലുന്ന രണ്ട് തോക്കുകളാണ് M10 14 M18 83. അപ്പോൾ M4A1 ആണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് M10 14 പൊളിയായിട്ട് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ M4A1 ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രാഗിനും ഹെഡ് ഷോട്ടിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗണ്ണാണ്. വരുന്നവർ എല്ലാവരും ഈ ഗണ്ണും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗണ്ണിൻ്റെ ഈ രണ്ട് ഗണ്ണിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ പിസ്റ്റൽ അതേപോലുള്ള ഷോട്ട് ഗണ്ണായിട്ട് നിങ്ങൾക്ക് M18 73 യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്ത ഗൺ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ AK ആണ്. അപ്പോൾ AK കൂടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് M10 14 ആണ്. കാരണം AK ഒക്കെ ആണെങ്കിൽ നല്ല അടി പോകും, നല്ല എന്താ പറയുക, അത്ര നമ്മുടെ സ്കാറിന് എക്സമ്പിന് അത്ര വരൂലെങ്കിലും, അപ്പോൾ എന്താ പറയുക, ഈ സ്കിൻ, അതായത് നമുക്ക് AK നല്ല സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടി പടക്ക് പടക്കന എന്തെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല എഫക്റ്റിൽ അടി പോകുന്നതായിരിക്കും. നമ്മുടെ AK ഉപയോഗിച്ചിട്ട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നല്ല സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നല്ല ഡാമേജ് കൊടുത്ത് അതിനുശേഷം ദൂരം നമുക്ക് ഒരു നല്ല സ്കോപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ല ഡാമേജ് കൊടുത്ത് അതിനുശേഷം നമ്മൾ അടിക്കാനായിട്ട് നമ്മുടെ എനിമി വരികയാണ്, അങ്ങനെയുള്ള ടൈമിലൊക്കെ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ M18 83 അല്ലെങ്കിൽ നമ്മുടെ M10 14 യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊളിയായിട്ട് അവൻ നോക്കായി വീഴുന്നതായിരിക്കും. അപ്പോൾ അത് നല്ല ഒരു സംഭവമാണ്. പക്ഷേ M10 14 M18 83 ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല അതൊക്കെ ഉപയോഗിച്ച് നല്ല ശീലം വേണം. പക്ഷേ ചുമ്മാ നമുക്ക് ഷോർട്ട് ഗൺ യൂസ് ചെയ്ത് അടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അവരുടെ ഇപ്പോൾ നല്ല ഇതിനേക്കാൾ നല്ല തോക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കായിരിക്കും അടി വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന മച്ചാന്മാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ റെയർ തോക്കായ ഗ്രോസേനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗ്രോസയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഡ്രോപ്പിൽ തന്നെ ഗ്രോസയോടെ തന്നെ ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ M79 കാണും. അപ്പോൾ M79 ഗ്രോസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നന്നായിരിക്കും. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഇത് രണ്ടും റെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ ഗ്രോസ് നിങ്ങൾക്ക് ലോങ് റേഞ്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ നമുക്ക് നമ്മുടെ M79 യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിൽ നിന്നൊക്കെ നമ്മുടെ ബോംബൊക്കെയാണ് തെറിക്കുക, നമ്മുടെ ഗ്രനേഡൊക്കെയാണ് നമ്മുടെ M79 തെറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നല്ല പൊളിയായിട്ടുള്ള തോക്കാണ്. പക്ഷേ ഈ രണ്ടും റെയർ ആണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തിച്ചിരിക്കണം, വളരെ നല്ലതാണ്. അടുത്ത ഗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ M4A1 M18 83. അപ്പോൾ M4A1 ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ M4A1 ആണ് നമ്മുടെ ഹെഡ് ഷോട്ടിനും ഡ്രാഗനെയൊക്കെ പൊളിയായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഗണ്ണാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് വേറെ ഏതൊരു ഗണ്ണ് കിട്ടുകയാണെങ്കിൽ, നമ്മുടെ സ്കാർ എക്സമേറ്റ് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ എക്സമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സമേറ്റിന് സ്കാർ M4A1 ഉപേക്ഷിച്ചതിന് ശേഷം എടുക്കാനായിട്ട് ഞാൻ പറയുള്ളൂ. കാരണം അതിനേക്കാട്ട് പൊളിയായിട്ടുള്ള തോക്കാണിത്. അപ്പോൾ എന്തായാലും M4A1 അഥവാ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോർട്ട് ഗൺ ഉപയോഗിച്ച് കളിക്കാനായിട്ട് നോക്കുക, അതായത് M18 83. അപ്പോൾ അടുത്ത നമ്മുടെ AK-47 ആയാലും AK നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കുന്ന ഗൺസ് ആണ്. അപ്പോൾ അതേപോലെയുള്ള ഗണ്ണൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മച്ചാന്മാരൊക്കെ ആണെങ്കിൽ, അത് AK യൂസ് ചെയ്യുന്ന മച്ചാന്മാരാണെങ്കിൽ മിക്കവാറും ആൾക്കാരും ഷോർട്ട് ഗൺ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് ഗൺ അതിന് AK പ്രിഫർ ചെയ്യുന്ന ഷോർട്ട് ഗൺ എന്ന് പറയുന്നത് നമ്മുടെ M18 83 ആണ്. കാരണം M10 14 അത്യാവശ്യം നല്ല തോക്കാണെങ്കിലും നമ്മുടെ M18 83 ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം രണ്ട് ബുള്ളറ്റൊക്കെ ഹെഡിൽ കയറാണെങ്കിലും ഉറപ്പായിട്ടും വീഴുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ ഗൺസിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ഗണ്ണായിട്ട്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ എല്ലാ സമയത്തും പറഞ്ഞ ഗൺസ് സ്കാറ് XM80 M4A1 AK, ഇത്രയാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്, നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റ് ഗണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആവുന്ന ഒരു ഗണ്ണാണ് നമ്മുടെ P90 എന്ന് പറയുന്നത്. അപ്പോൾ P90നെ അവഗണിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഏത് റേഞ്ചിലായാലും നമുക്ക് P90 ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ P90 വളരെ പൊളിയായിട്ടുള്ള ഒരു തോക്കി തന്നെയാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും അറിയാനായിട്ട് പറ്റും, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഗണ്ണാണ് നമ്മുടെ P90 എന്ന് പറയുന്നത്. അപ്പോൾ P90 ഞാൻ എടുത്തു പറഞ്ഞത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് റേഞ്ചിലാണ് നമുക്ക് P90 യൂസ് ചെയ്യാം, ഷോർട്ട് റേഞ്ച് ആയാലും ലോങ് റേഞ്ച് ആയാലും, നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ ആമോയും നമ്മുടെ P90 ഒറ്റ ഇതിൽ കയറുന്നുണ്ടാവും. റീലോഡിങ്ങും കുറേ കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് റീലോഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ P90 റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ സംഭവം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബെസ്റ്റ് ഗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗൺസൊക്കെ തന്നെയാണ്. കാരണം റെയറായിട്ടുള്ള ഗൺസിൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയുന്നത് വളരെ കുറച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ഞാൻ കളിക്കുന്ന വെച്ചിട്ടും ബാക്കിയുള്ള പ്രോയൊക്കെ കളിക്കുന്ന മച്ചാന്മാരൊക്കെ വെച്ചിട്ടുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. കാരണം
എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയത്. അതിനുശേഷം ഇതാ ഇന്ന് നാളെ മുതൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങുന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ചാനലങ്ങ് നിർത്തുകയാണ്. അതായത് ഇനി സംഭവമില്ല, സെറ്റായിട്ടില്ല, സെറ്റാവുന്നവരെ ഞാൻ തൽക്കാലത്ത് ഈ ചാനൽ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്നത് വേറൊന്നുമല്ല, ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ കാര്യമല്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ. പക്ഷേ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഇത്രയും ചെറിയ കാര്യമായിട്ട് പോലും ഞാൻ നിങ്ങളിത് ഇത്രയും എടുത്ത് പറയുന്നത്. ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ളൊരു വഴിയൊന്നുമില്ല, കാരണം ഞാനിപ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ ടേൺ ഓഫ് ഒക്കെ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത കൂടിയാണ്. ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നോട് കമൻറ്റ് വഴി അയക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് ഇന്ന് ഇത്രയാണ് പറയാമെന്ന്. ഒന്നതിപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 11 മിനിറ്റിൽ കൂടുതലായി. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.